തിരുവോണ നിറവിൽ കേരളം നിൽക്കുമ്പോൾ വെല്ലുവിളിയായി കനത്ത ചൂട് മഴ പേടിയില്ലാതെ ആഘോഷിക്കാൻ ഇറങ്ങുന്നവർക്ക് കടുത്ത വെല്ലുവിളിയാണ് ചൂട് ആറു ജില്ലകളിൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ കോട്ടയം എന്നീ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് ആലപ്പുഴ എന്നീ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ രണ്ട് മുതൽ അഞ്ചു ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് കൂടുതലായി അനുഭവപ്പെടുന്നത് കൊല്ലത്ത് താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇന്നലെ ഉയർന്നു കോട്ടയത്ത് മുപ്പത്തി ഡിഗ്രി ആലപ്പുഴ കണ്ണൂർ പത്തനംതിട്ട എന്നിവിടങ്ങളിൽ മുപ്പത്തിനാലും തിരുവനന്തപുരത്ത് മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടുമാണ് അനുഭവപ്പെട്ടത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കുടിവെള്ളം കയ്യിൽ കരുതണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിലേൽക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ കണ്ണൂർ എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കണം നിർജ്ജലീകരണവും സൂര്യതാപവും ഉണ്ടാകാതെ നോക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് വനപ്രദേശങ്ങളിൽ കാട്ടുതീക്ക് സാധ്യത ഉള്ളതിനാൽ മലയോരത്ത് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും മുൻകരുതലെടുക്കണം വരുന്ന അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യത കുറവാണെന്നും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നുമാണ് കാലാവസ്ഥാ പ്രവചനം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്നും നാളെയും നേരിയ മഴ സാധ്യതയുണ്ട് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും മലയോര മേഖലകളിലടക്കം മഴ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത് സംസ്ഥാനത്ത് ജൂൺ മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള കാലവർഷ കാലത്ത് നാൽപ്പത്തി ശതമാനം മഴ കുറഞ്ഞു ഏറ്റവും മഴക്കുറവ് ഇടുക്കി ജില്ലയിലാണ്